ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന്. ഭയങ്കര വാർത്തയാണ്. അതായത് ഇപ്പോൾ ഈ ബക്രീദിന് ഒരുപാട് ആടുകളെയാണല്ലോ അതിക്രൂരമായിട്ട് മുസ്ലിങ്ങൾ വേട്ടി വേട്ടി നുറുക്കിയത്. അപ്പോൾ അങ്ങനെ ആ ക്രൂരത കണ്ട് സഹിക്ക വയ്യാതെ ഇപ്പോൾ ഈ സംഘികളാണെങ്കിൽ പിന്നെ തടഞ്ഞു, അതായത് ആടിനെ അറക്കരുതെന്നും പറഞ്ഞിട്ട് അവർ മുസ്ലിങ്ങളുടെ കടകളൊക്കെ അടിച്ച് പൊളിച്ചു. പിന്നെ അതേപോലെ തന്നെ ചില സംഘി സംസ്ഥാനങ്ങളിലൊക്കെ ഈ പോലീസുകാർ വന്നിട്ട് തന്നെ കടക പൂട്ടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഡൽഹിയിൽ ജൈന മതക്കാർ ചെയ്തതാണ് ഒരു മാതൃക. ഈ മാതൃകയാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. ഈ വാർത്തയിൽ കാണുന്നത് തന്നെ എന്താ പറഞ്ഞത്, ജെയിൻസ് ഇൻ ഓൾഡ് ഡൽഹി ഡ്രസ്ഡ് അപ്പ് ആസ് മുസ്ലിംസ് ടു ബൈ 124 ഗോഡ്സ് സേവ് ദം ഫ്രം ബക്രീദ് സാക്രിഫൈസ്. എങ്ങനെയുണ്ട് വാർത്ത? അതായത് പഴയ ഡൽഹിയിൽ ജൈന മതക്കാർ മുസ്ലിങ്ങളുടെ വേഷം ധരിച്ചുകൊണ്ട് മാർക്കറ്റിൽ പോയിട്ട് 124 ആടുകളെ പൈസ കൊടുത്ത് വാങ്ങി രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അത് എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? ബക്രീദ് ബലിയിൽ നിന്നും രക്ഷിച്ചു. അങ്ങനെ ആ ആടുകൾ ഇനി സന്തോഷകരമായിട്ട് ഇങ്ങനെ ജീവിക്കും ഡൽഹിയിൽ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ 124 ആടുകളെ വാങ്ങാൻ പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് ബാർഗൻ പോലും ചെയ്യാതെ വാങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിൽ മൊത്തം 124 ആടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിനുശേഷം ഈ ജൈന മതക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, അതായത് ഈ ആടുകളോട് ചെയ്യുന്ന ഈ ക്രൂര പീഡനം കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ 124 ആടുകളെ പറഞ്ഞ പണം കൊടുത്ത് രക്ഷിച്ചത് എന്നാണ് അവർ പറയുന്നത്. വളരെ നല്ല കാര്യമാണ്, ആടുകളെ രക്ഷിച്ചു. കാരണം മുസ്ലിങ്ങൾ ഈ ആടിനെ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിയല്ലോ, ആർക്കും തിന്നാൻ പോലും കൊടുക്കൂല, ഒക്കെ കുഴിച്ചിടുമല്ലോ, അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിച്ചു, വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബക്രീദ് വരുമ്പോൾ സംഘികളുടെയൊക്കെ എല്ലാ ആഘോഷങ്ങളും മുസ്ലിം പള്ളിയുടെ മുമ്പിലായിരിക്കും. ഈ ഉറഞ്ഞു തുള്ളലൊക്കെ മുസ്ലിം പള്ളിയുടെ മുമ്പിലായിരിക്കും. ഇനി ഈദ് പോട്ടെ, ഇനി ഈ സംഘികളുടെ തന്നെ എന്തെങ്കിലും ഒരു ആഘോഷം വന്നൊന്ന് കൂട്ടുക, ആ ആഘോഷത്തിനും ഇവർ വരിക മുസ്ലിം പള്ളിയുടെ മുന്നിലേക്ക് തന്നെയാണ്. ഇപ്പൊ ഈ ഇലക്ഷന് മോദി ജയിച്ചു, മോദി ജയിച്ചപ്പോഴും ആഘോഷം മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ്, എല്ലതും മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ്. എന്താണ് മുസ്ലിം പള്ളിയുടെ ഉള്ളിലാണോ എല്ലാ ദൈവങ്ങളെയും മോദിനെയും ഒക്കെ കുഴിച്ചിട്ടിട്ടുള്ളത്? എന്ത് ആഘോഷം ഉണ്ടെങ്കിലും മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പോസ്റ്റ് ചോദിക്കുന്നത്, ഈ ഒരു ഫോട്ടോ ഇട്ടിട്ട്, അതായത് മുസ്ലിം പള്ളിയുടെ മുന്നിൽ നിന്ന് സംഘികൾ ആഘോഷിക്കുകയാണ് അവരുടെ ഒരു ആഘോഷം. അപ്പൊ അതിനെ കുറിച്ച് ഒരാൾ ചോദിക്കുകയാണ്, ലോകത്തെവിടെയെങ്കിലും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം അവരുടെ ആഘോഷത്തിന്റെ സമയത്ത് വല്ല അമ്പലത്തിന്റെ മുമ്പിലോ ചർച്ചിന്റെ മുമ്പിലോ പോയിട്ട് ഇതേപോലെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചിലപ്പം പറയുമായിരിക്കും, ഇന്ത്യയിൽ ഉറഞ്ഞു തുള്ളിയാൽ ഞങ്ങൾ വിവരം അറിയിക്കും എന്ന് പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള എത്രയോ രാജ്യങ്ങളുണ്ട്, പല രാജ്യങ്ങളിലും ഹിന്ദു 2%, 1% ഒക്കെ ഉള്ളൂ. അങ്ങനത്തെ സ്ഥലത്ത് പോലും ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് ഇത്രയും സംസ്കാര ശൂന്യമായിട്ട് കാട്ടളന്മാരെ പോലെ, വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കാട്ടുജാതികളെ പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം അന്യമതസ്ഥന്റെ ആരാധനാലയത്തിന്റെ മുന്നിൽ പോയിട്ട് ഇതുപോലെ വൃത്തികേട് കാണിച്ചിട്ടുണ്ടോ, സംസ്കാര ശൂന്യത കാണിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കാണിച്ചു തരുക അസാധ്യമാണ്. കാരണം മുസ്ലിങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, അത് വിട്ട് മുസ്ലിങ്ങൾ എന്തായാലും കളിക്കൂല. നന്മ എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ് അത്. എന്തായാലും ഈ ഒരു വാർത്ത വന്നപ്പോൾ, ജൈനമതക്കാർ 124 ആളുകളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മുഹമ്മദ് സുബിയർ എന്ന് പറയുന്ന ഫാക്ട് ചെക്കർ, ഈ ഒരു വ്യക്തി ചോദിക്കുകയാണ്, അതായത് ഇപ്പൊ ജൈനമതക്കാർ 124 ആളുകളെ രക്ഷിച്ചല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 1,08,28,000 കിലോ ആട്ടിറച്ചിയാണ് ഈ ഇന്ത്യയിൽ നിന്ന് പല പല രാജ്യത്തേക്കും, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യത്തേക്കും കയറ്റുമതി ചെയ്തത്. അങ്ങനെ ഈ 1 കോടിയിൽ പരം ആട്ടിറച്ചി കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10 ലക്ഷത്തിലും കൂടുതൽ ആടുകളെ അറക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്തൊന്നും എന്താണ് ഈ ജൈനമതക്കാർ വേഷം മാറിപ്പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ രക്ഷിക്കാത്തത് ആളുകളെ എന്നാണ് മൂപ്പർ ചോദിക്കുന്നത്. ഈ വാർത്തയിലുള്ള ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഓൾഡ് ഡൽഹിയിലത്തെ മാർക്കറ്റിലേക്ക് മുസ്ലിങ്ങളുടെ വേഷം ധരിച്ചു പോയത്രേ ആടിനെ രക്ഷിക്കാനേ. എന്താണ്, മുസ്ലിങ്ങൾക്ക് മാത്രമേ ആട് വിൽക്കുള്ളൂ, പൈസ ഉള്ളവർക്കൊക്കെ വിൽക്കും. അവിടെ പൈസ കൊടുത്താലും ആടിനെ വാങ്ങാം. അല്ലാതെ ജൈനമതക്കാരനാണോ ഹിന്ദുമതക്കാരനാണോ കീഴ്ജാതിയാണോ പുലിയജാതിയാണോ ഇതൊന്നും നോക്കിയിട്ടൊന്നല്ല, ആരാണോ പൈസ കൊടുക്കുന്നത് അവർക്ക് ആട് കൊടുക്കും. അങ്ങനത്തെ സ്ഥലത്ത് മുസ്ലിങ്ങളെ കൂടുതൽ ക്രൂരന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ വേഷം കെട്ടിപ്പോയി, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ ആട് കൊടുക്കുള്ളൂ എന്നുള്ള ഒരു ധ്വനി കൂടി വരുത്തുകയാണ് ആ വാർത്തയിൽ ചെയ്യുന്നത്. 1 വെടിക്ക് 10-15 പക്ഷികൾ. അപ്പൊ ഈ മുഹമ്മദ് സുബർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രത്യാശിക്കുന്നു ഇതേപോലത്തെ ഈ ജൈനമതക്കാർ നിരവധി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അറവുശാലകൾ ഇന്ത്യയിൽ ഒട്ടുക്കുമുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ധാരാളം ആടുകളെ രക്ഷിക്കാലോ. എന്തിനാണ് ഈ പഴയ ഡൽഹിയിൽ പോയിട്ട് ഒരു ചെറിയ മാർക്കറ്റിൽ നിന്ന് 124 ആട് വാങ്ങുന്നത്?
നിരവധി സ്ഥലത്ത് പോയിട്ട് ഇഷ്ടംപോലെ ആളുകളെ രക്ഷിച്ച് രക്ഷിച്ച് രക്ഷിച്ചിട്ട് ആനന്ദം കൊള്ളാമല്ലോ എന്നാണ് ഉപ്പർ ചോദിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു കണക്ക് കൂടി പറഞ്ഞിരിക്കുകയാണ്. അതായത് 2023-24 ആ ഒരു വർഷം സമയത്ത് 1,29,00,000 കിലോ ആണ്. പിന്നെ പശുവിറച്ചി, നേരത്തെ പറഞ്ഞത് ആട്ടിറച്ചിയാണല്ലോ, ഇത് പറയുന്നത് പശുവിറച്ചി കയറ്റുമതി ചെയ്തു. എന്താണ് അവിടെ പോയിട്ട് പശുക്കളെ രക്ഷിക്കാഞ്ഞത്? ആടിന് മാത്രമേ വേദനയുള്ളൂ. അതായത് മുസ്ലിങ്ങൾ എന്തിനെയാണോ ഭക്ഷിക്കുന്നത് ആ മൃഗങ്ങൾക്ക് മാത്രമേ വേദനയുള്ളൂ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, മുസ്ലിങ്ങൾ ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് പ്രശ്നമുള്ളൂ. അതേസമയം മറ്റുള്ളവർ മൂക്കറ്റം കയറ്റുമ്പോൾ ഒരു പ്രശ്നമില്ല, കയറ്റുമതി ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ സംഗതി കാണിച്ചു തന്നല്ലോ, അതായത് മോദി തന്നെ സമ്മതിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല അറവുശാലകൾ നടത്തുന്നത്, നിരവധി ഹിന്ദുക്കളും ജൈനമതക്കാരും ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ. അപ്പൊ ഈ വക സംഗതികളൊന്നും ഒരു പ്രശ്നമല്ല. എന്താണ് മുസ്ലിങ്ങളുടെ ഒന്ന് ക്രൂരന്മാരെ കാണിക്കാൻ പറ്റി എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ കഴിയുമോ? മുസ്ലിങ്ങളുടെ വേഷം കെട്ടി ആടിനെ രക്ഷിച്ചു എന്ന് പറിച്ചിട്ടാ തോന്നാൻ തരുമോ? ഇന്ത്യയിൽ എവിടെയും തന്നെ ഒരു മൃഗത്തിനെയും ദ്രോഹിക്കാത്തൊരു സമൂഹമാണെന്ന്. 70% ഇന്ത്യക്കാരാണ് മാംസം തിന്നുന്നത്. അതിൽ 14% മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്, ബാക്കിയൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. മൂക്കറ്റം കയറ്റുന്നതൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. ഓരോരോ ആഘോഷങ്ങളുടെ വീഡിയോ ഒക്കെ ഓരോരുത്തർ അയച്ചു തന്നിട്ടുണ്ട്. പോത്തുകൾ അങ്ങനെ തൂരു തിരയിട്ട് വെട്ടുന്ന വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നും യൂട്യൂബിൽ കാണിക്കാൻ പറ്റൂല. ആടുകളിനെ വെട്ടാണ്, വലിയ വലിയ വാളായിട്ട് ഇങ്ങനെ നിർത്തി വെട്ടുകയാണ്. വെറുതെ ഒരുപാട് ആടിനെ കൊല്ലാണ്, എന്നിട്ട് ആടിനെ ഭക്ഷിക്കുന്നുണ്ടോ? അതൊക്കെ ഇല്ലേനു. എല്ലതും തീയിലേക്ക് വലിച്ചെറിയ, അഗ്നിഹോമം, ആ ഹോമം, ഈ ഹോമം എന്നൊക്കെ പറഞ്ഞിട്ട് കുഴിച്ചിടുക. എന്നിട്ട് മനുഷ്യർ പട്ടിണി തന്നെ, അതിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷെ മുസ്ലിങ്ങൾ ആടിനെ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണം പാചകം ചെയ്യും, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും, പാവപ്പെട്ടവർക്കും കൊടുക്കും. ആരൊക്കെയാണ് വിശന്ന് വരഞ്ഞ് വന്നത്, അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എല്ലാവർക്കും കൊടുക്കും. എല്ലാവരുടെ വയറ് നിറക്കാൻ വേണ്ടിയിട്ടാണ് മൃഗബലി. മാംസമാണല്ലോ മൃഗം, പിന്നെ എന്തിനാണ്? മനുഷ്യന് തിന്നാൻ പറ്റിയ മൃഗങ്ങളുടെയൊക്കെ മാംസം ഭക്ഷിക്കാം, അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരാൾക്കും പറയുക സാധ്യമല്ല. കാരണം മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ, സസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ഭക്ഷിച്ചിരുന്നത് മാംസമാണ്. മാംസം ഭക്ഷിച്ചിട്ടാണ് മനുഷ്യന്റെ ജീവിതം തന്നെ തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് മാംസം ഭക്ഷിക്കാൻ പാടില്ല, ആ ആടിന് വേദനിക്കും, ആ പശുവിന് വേദനിക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഡ്രാമ കളിക്കുകയാണ്. എന്നുവെച്ചാല് ലക്ഷ്യമെത്രയുള്ളൂ? അതായത് ഇപ്പൊ ഇവർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ട് ഇപ്പൊ ഭരണത്തിൽ കയറിയല്ലോ. അപ്പൊ ആ ഒരു ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അണികളിലൊക്കെ വിട്ടിരിക്കുകയാണ് നിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങളെ ചൊറി എന്നും പറഞ്ഞിട്ട്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബിജെപിയുടെ കൂടെ ക്രിസ്സംഗികൾ, നിരീശ്വരവാദികൾ, പിന്നെ കുറെ ഷിയാക്കളൊക്കെ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ ഭരിക്കുന്നവരെ പ്രീതിപ്പെടുത്തിയാലാണല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല CBI ഇഡിയുടെയോ വന്നവര് ജയിലിൽ കിടക്കണ്ടേ? ഈ വക നാടകങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ ഈ വെള്ളാപ്പള്ളിനെ പോലത്തെ ആൾക്കാർ വരെ ഇപ്പോ ഈ രൂപത്തിൽ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ അടവാണ്. അതായത് ഇവരുടെ ക്രിമിനൽ കുറ്റങ്ങളൊന്നും തന്നെ ഈഡി റെയ്ഡ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ്? ഈ പറഞ്ഞ സംഘി ഭീകരന്മാരായിട്ടുള്ള BJP-ക്കാരനെ സന്തോഷിപ്പിക്കാൻ മുസ്ലിങ്ങളെ പോയിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയുക, അതിന്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ തന്നെ. അപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷം കുറച്ച് നിഷ്കളങ്കരായ ജനങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതില് ലതിക പറഞ്ഞ ഒരാൾ ചോദിക്കുകയാണ്, ഈ ഈദിന്റെ സമയത്ത് മാത്രം, ഈ ഒരു ദിവസം മാത്രം 124 ആടിനെ എന്തിനാണ് രക്ഷിക്കുന്നത്? വർഷം മുഴുവൻ ചെയ്യാലോ? ഈദിന്റെ സമയത്ത് മാത്രമല്ലല്ലോ ആടിനെ ഇറക്കുന്നത്, അല്ലാത്ത സമയത്തൊക്കെ ഇഷ്ടംപോലെ ആടിനെ ഇറക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഇറക്കുന്നുണ്ടല്ലോ. RSS-കാരുടെയും BJP-ക്കാരുടെയും അറവുശാലകൾ, ഈ അറവുശാലകളുടെ മുമ്പിൽ പോയിട്ട് ഈ വക പരിപാടി ചെയ്തൂടെ? ആ അറവുശാലകളിലുള്ള 10,00,000 ആളുകളിനെ എല്ലാ ജൈനമതക്കാരും എല്ലാ സംഘികളും ക്രിസ്തംഗികളൊക്കെ പോയിട്ട് വാങ്ങിച്ച് 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 ആടിനെ രക്ഷിച്ചൂടെ എന്നാണ് ലതിക ചോദിക്കുന്നത്. എന്താ ഈദിന്റെ ദിവസം മാത്രം എന്നും ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, എന്താ ആടിന് മാത്രമേ വേദനയുള്ളൂ? ഡെയിലി കാണാലോ ഇങ്ങനെ ഈ ട്രക്ക് നിറച്ച് നിറച്ച് കോഴിനെ കൊണ്ടുപോകുന്നു, ഡെയിലി അറക്കാൻ വേണ്ടിയിട്ട്. ഈ കോഴി ഇറച്ചി കിട്ടുന്ന മാർക്കറ്റിലൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്? കോഴിനെ കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ 1,000,000-ലക്ഷക്കണക്കിന് കോഴികളെയാണ് ട്രക്ക് നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. അത് കടത്തി എന്ന് പറയില്ല, അതിന് പ്രശ്നമില്ല, അത് ദൈവമെന്ന് പറയില്ല, അതിനെ രക്ഷിച്ചെന്നും പറയില്ല, അതൊന്നും കുഴപ്പമില്ല. ആടിന് മാത്രമേ വേദനയുള്ളൂ. കാരണം എന്താണ്? ആടിനെയാണല്ലോ ബക്രീദിന് മുസ്ലിങ്ങൾ അറക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ ഏത് മൃഗത്തിനെയാണോ അറക്കുന്നത് അതിന് മാത്രമേ വേദനയുള്ളൂ എന്ന് കാണിക്കാനാണ് ഈ കോഴിനൊക്കെ വെറുതെ വിടുന്നത് എന്നതാണ് ഈ ലതിക പറയുന്നത്. പിന്നെ അതുൽ കൽക്കട്ട പറഞ്ഞ ഒരാൾ പറയാണ്, ഇന്ത്യൻ സർക്കാർ നല്ലൊരു എമൗണ്ട് പണമാണ് അറവുശാലകളിൽ നിന്ന് വാങ്ങുന്നത്. അറവുശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതൊക്കെ ഈ സർക്കാർ തന്നെയാണ്. എന്നിട്ട് സർക്കാർ ലൈസൻസ് കൊടുത്ത് ആ ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ കുറെ ടാക്സും വാങ്ങി അതിനുശേഷം കുറെ ശിങ്കിളികൾ വന്നിട്ട് ഇത് നടത്താനും പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലല്ലേ? സർക്കാർ അനുവദിച്ച ലീഗലായി നടക്കുന്ന അറവുശാലകളുടെ മുമ്പിൽ വന്നിട്ട് ആ ഒരു മൃഗത്തിന് വേദനിക്കട്ടോ എന്ന് ഈദിന്റെ ദിവസം മാത്രം വന്ന് പുലമ്പുന്നത് വളരെ വലിയ ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത്.
എന്ന് മാത്രമല്ല, ഈ അതുൽ കൽക്കട്ട ചോദിക്കുന്നത് അല്ലെ, ഈ കെ എഫ് സി കെൻഡകി ഫ്രൈഡ് ചിക്കൻ, ഇന്ത്യയിൽ ഒട്ടുക്കും കെൻഡകി ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ബർഗർ കിങ്, മെക്ഡോണൾഡ്സ്, അങ്ങനെ ഒരുപാട് വെൻഡീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികളുണ്ടല്ലോ, ഫാസ്റ്റ് ഫുഡ് ചെയിൻ. അപ്പൊ ഇതൊക്കെ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്താണ്, ഇലയാണോ വിൽക്കുന്നത്, പുല്ലാണോ വിൽക്കുന്നത്? ഇവരും ഒരുപാട് ദശലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്നിട്ട് തന്നെയുള്ള മാംസം തന്നെയല്ലേ ഇവർ വിൽക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ മുമ്പിൽ പോയിട്ട് സമരം ചെയ്യാത്തത്, കൊടിയെടുത്ത് തുള്ളാത്തത്, വാളെടുത്ത് വെട്ടാത്തത്, എന്താ തീയിടാത്തത് എന്നൊക്കെ ചോദിക്കുന്നത്? അവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ട് തല്ലിക്കൊല്ലുന്നില്ല, മുസ്ലിങ്ങളെ മാത്രമേ ചെയ്യുള്ളൂ എന്നതാണ് മൂപ്പർ ചോദിക്കുന്നത്. അപ്പൊ അറവുശാലകളിലും കെ എഫ് സിയിലും മെക്ഡോണൽസിലൊക്കെ ഈ മൃഗങ്ങളെ കൊന്നൊടിക്കാൻ പ്രശ്നമില്ല, മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടെ ദയ, ഇവരുടെ കണ്ണുനീര്, ഇവരുടെ മൃഗസ്നേഹം ഒക്കെ ഉണരുകയുള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഏതാണ്ട് 100 കോടി മൃഗങ്ങളെയാണ് കെ എഫ് സി, മെക്ഡോണൽഡ്സ്, ബർഗർ കിങ് പോലത്തെ ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ ഒരു ദിവസം കശാപ്പ് ചെയ്യുന്നത്. അതിനൊന്നൊരു പ്രശ്നമില്ല, ആ റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യയിൽ നിരുപാധികം നടത്തും ചെയ്യാം, അതിനും കുഴപ്പമില്ല, മുസ്ലിങ്ങൾ എന്തിനു ചെയ്താൽ ഭയങ്കര പ്രശ്നമായി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഫന പറഞ്ഞ ഒരാൾ പറയാണ്, അല്ല ഇവർ ഈ ആടിനെ രക്ഷിക്കാൻ പോയല്ലോ, ഇന്ത്യത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ്? ആടിനേക്കാൾ പോക്കാണ് ഹിന്ദുക്കളുടെ അവസ്ഥ, പട്ടിണിയും പരുവും വെള്ളം പോലും ഇല്ലാതെ കുഴി കുത്തിയിട്ട് കിട്ടുന്ന എന്തോ ചളിയൊക്കെയാണ് കുഴിക്കുന്നത്. അത്രയും ദാരിദ്ര്യമായിട്ടുള്ള രൂപത്തിൽ, അത്രയും ദാരുണമായ രീതിയിലാണ് ഹിന്ദുക്കളുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ ആടിനെ രക്ഷിക്കുന്ന സമയത്ത് ഹിന്ദുക്കളെ പോയി മനുഷ്യന്മാരെ പോയിട്ട് എന്താ രക്ഷിക്കാത്തത് എന്നാണ് ഫന ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമല്ലേ? നമുക്കറിയാം ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിൽ എന്നുള്ളത്. സൊമാലിയനേക്കാൾ ഉഗ്രമായ പട്ടിണിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യവും ദരിദ്ര രാജ്യവും ഇന്ത്യ ആവാൻ തന്നെ കാരണം ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ ശോചനീയാവസ്ഥ കാരണമാണ്. പോഷകാഹാരം പറഞ്ഞ സംഗതി അവർക്കില്ല. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഓരോ ട്രക്കുകാരൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരെടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതല്ലേ, ആകെ ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് ചോറ് കണ്ടപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കുട്ടികളും വലിയവരൊക്കെ വന്ന് നിൽക്കുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും ശോചനീയാവസ്ഥയാണ് ഹിന്ദുക്കളുടെ. ആ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് ശ്രീരാമന് ഇവരെ പ്രാണനൊക്കെ കൊടുത്ത് നടക്കാന്നല്ലാതെ ഒരു ഹിന്ദുവിനെ ഇവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതാണ് ചോദിക്കുന്നത്. 24 ആടിന് പകരം ഒരു 24 ഹിന്ദുക്കളെ രക്ഷിച്ചൂടെ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ചന്ദ്രശേഖർ നായിഡു ചോദിക്കുകയാണ്, അല്ല ഇങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കണ്ടു, പക്ഷെ ഇതിലത്തെ ഒരു സംഗതി എനിക്ക് മനസ്സിലായില്ലാണ്. എന്താ സംഗതി? മുബർ പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ വേഷം ധരിച്ചിട്ട് വേണോ പോയിട്ട് ആടിന് പകാന്? എന്താണ് ഈ മുസ്ലിം വേഷം ധരിച്ചിട്ടില്ലെങ്കിൽ ആടിന് അവിടെ കൊടുക്കൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത തന്നെ നുണയാണ്, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ജൈന മതക്കാര് ഒന്നാം നമ്പർ പിശുക്കന്മാരാണ്, ഈ അമിഷാടൊക്കെ മതക്കാരാണ്, ഒന്നാം നമ്പർ പിശുക്കന്മാരാണ്, അറുത്ത കൈക്ക് ഉപ്പ് കൊടുക്കാത്തവരാണ്, അവർ പോയിട്ട് ആടിനെ രക്ഷിക്കൂ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ആസിഫ് അൻസാരി പറയാണ്, മുസ്ലിങ്ങൾ എങ്ങനെയും തടയാ, വേറൊന്നുമില്ല, എന്നിട്ട് അതിന് കുറെ ന്യായീകരണം, കുറെ മുതലക്കണ്ണീരും, കുറെ മാനവികതകളൊക്കെ, കുറെ ഈ മൃഗസ്നേഹങ്ങളൊക്കെ, മൃഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പ്രസംഗിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ മുസ്ലിങ്ങൾ അവരുടെ ആഘോഷങ്ങൾ നടത്തരുത്, അത്രേ ഉള്ളൂ. അതെടുത്ത് കഴിഞ്ഞാൽ, ബക്രീദ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാ സ്ഥലത്തും ആടിനെ അറക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, വെട്ടി നുറുക്കുന്നുണ്ട്. ഹിന്ദുക്കൾ തന്നെ ഒരുപാട് ആടുകളെ മൂക്കറ്റം പൊരിച്ച് പൊരിച്ച് തിന്നുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. മുസ്ലിങ്ങൾ എന്തിനു ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഈ വക സ്നേഹം കാര്യങ്ങളൊക്കെ ഉണരുകയുള്ളൂ എന്നാണ് ഈ ജൈനമതക്കാർ എന്നല്ല ഒരുവിധം എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കശാപ്പ് ശാലകളുടെ മുമ്പിൽ പോയിട്ട് ഒരു സമരം ചെയ്യാത്തത് എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ കാണുന്നത് നമ്മൾ ആടിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്, വണ്ടിയിൽ കുത്തി നിറച്ചിട്ടൊക്കെ. അതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് ഹിന്ദുക്കളെ ട്രെയിനിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത്, കണ്ടല്ലേ. കക്കൂസിലാണ് ഒരു 30 ആൾക്കാർ കുത്തി കയറിയിരിക്കുന്നത് ട്രെയിനിന്റെ കക്കൂസിൽ. ഇതാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തെയും ട്രെയിനിന്റെ അവസ്ഥ. വന്ദേ ഭാരത് വന്നതിന് ശേഷം ഇതാണ് ഇപ്പോൾ അവസ്ഥ. വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം വന്ദേ ഭാരത് വരുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനങ്ങൾ, ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെ ഇപ്പൊ അവസ്ഥ ഇതാണ്. യാത്ര ചെയ്യുമ്പോൾ, നീണ്ട യാത്ര ചെയ്യുമ്പോൾ മൂത്രരേഖ മുട്ടിയാൽ അടക്കി പിടിച്ചിരുന്നുള്ള ജനലിന്റെ പുറത്തേക്ക് പോലും മൂത്രമൊഴിക്കാൻ പറ്റില്ല, കാരണം കക്കൂസൊക്കെ ഫുള്ളാണല്ലോ. ഇങ്ങനത്തെ ദാരുണ അവസ്ഥയിൽ കൂടെയാണ് ഇന്ത്യയിലത്തെ ഹിന്ദുക്കൾ കടന്നു പോകുന്നത്. അതൊന്നും പരിഹരിക്കാതെ ഇവരൊരു ആടിന്റെ പിന്നാലെ നടക്കുകയാണ് മുസ്ലിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ. വേറൊന്നുമില്ല, മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പിന്നെ ഇവരുടെ എല്ലാ വിശപ്പും മാറി, ഇവരുടെ എല്ലാ പ്രശ്നവും തീർന്ന്, ഇവരുടെ എല്ലാ ദാരിദ്ര്യം തീർന്ന്, എല്ലാ നല്ല എല്ലതും ഒക്കെയാണ്. എന്താണ് വർഗത കിട്ടിയാൽ മതി, ഭക്ഷണം പോലും വേണ്ട. പിന്നെ ദ ജൈന മതക്കാരും സംഘികളും മാത്രമല്ല, ദാ മുസ്തഫ മൗലവി ഷിയാക്കളും ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? സമർപ്പണമാണ് അബ്രഹാമിക വഴി, അതാണ് ബലി. ഓ, ഒരു ബലി എന്താന്ന് പഠിപ്പിച്ചതില്ല കേട്ടോ, രക്തബലി ദൈവ നിർദ്ദേശമല്ലാന്ന്. അത് ശരി. അപ്പൊ ആടിനിറക്കുമ്പോ എന്താണ്, കാറ്റാണോ പുറത്തേക്ക് വരിക? മാത്രല്ല, മുസ്ലിങ്ങൾ രക്തബലി കൊടുക്കുന്നു എന്ന് പറയാറില്ല, ആടിനെ ബലി കൊടുക്കുന്നേ പറയുള്ളൂ. പിന്നെ ആടിന്റെ ഉള്ളിൽ രക്തം തന്നെയല്ലേ വരിക? വേദ താല്പര്യവുമല്ല. ആ മൂപ്പരേ, വേദം കലക്കി കുടിച്ചാളാ, അതുകൊണ്ടൊന്നും പറയണ്ട. മനുഷ്യനാവുക എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ആരും മനുഷ്യന്മാരല്ല, ഒക്കെ മൃഗങ്ങളും പിശാചുക്കളുമാണ് എന്നാണ് മൂപ്പർ പറയുന്നത്. കരുണയുള്ളവനാകുക എന്നുവെച്ചാൽ ആടിനറുത്ത് ഭക്ഷണമാക്കി തിന്നാല്
അപ്പൊ കരുണ ഇല്ലാത്തവരാണ്. അപ്പൊ ഈ മീനിനെ തിന്നുന്നവരോ, ഈ കോഴിനെ തിന്നുന്നവരോ, ഈ എലിനെ തിന്നുന്നവരോ, ഈ മുയലിനെ തിന്നുന്നവരോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊന്നും കരുണ ഇല്ലാത്തവരാണ്. അങ്ങനെ എല്ലാവരും കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഭക്ഷണം എവിടെന്നാ കിട്ടുക? ഈ യൂറോപ്പിലേക്ക് എത്ര പന്നിനെയാണ് കൊന്ന് തിന്നുന്നത്? അതൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എന്താ കിട്ടുക? ഒക്കെ സസ്യബുക്ക് സസ്യബുക്ക് പറഞ്ഞാലേ എവിടുന്നാണ് ഈ സസ്യം ഉണ്ടാവുന്നത്? ഈ പറഞ്ഞ 800 കോടി ജനങ്ങൾക്ക്. ആ അപ്പൊ കരുണ കാണിക്കുക, കരുണ കാണിച്ച് കാണിച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ പട്ടിണിയുടെ 5 കളിയാണ്, ഇനി ഭീകരമായ പട്ടിണിയാവുകയും ചെയ്യും. സകല ജീവികളോടും കരുണ കാണിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്ത് മൂപ്പര് വീട്ടിൽ പോയി നോക്കിയാൽ മൂപ്പര് മൂക്കറ്റം കോഴിയും പോത്തും ആടിന്റെ ഇറച്ചിയും ഒക്കെ ഇങ്ങനെ വരട്ടി വരട്ടി അടിച്ച് കയറ്റുന്നുണ്ടോ? അങ്ങനത്തെ ആള് വന്നിട്ട് വലിയ മുസ്ലിങ്ങളിലൊന്ന് അവഹേളിച്ച് കളയാൻ നല്ല അവസരം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ജാതി മുടന്തൻ ന്യായങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ ഒരു നിരീശ്വരവാദി ഇറങ്ങി. എല്ലാവരുടെ ലക്ഷ്യം മുസ്ലിം 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 മാത്രമാണ്, വേറെ ആരുമല്ല. അപ്പുറത്ത് എന്തൊക്കെയോ ദുരാചാരങ്ങൾ നടക്കുന്നു, എന്തൊക്കെയോ ഭീകരത നടക്കുന്നു, ഇന്ത്യയിൽ പട്ടിണി നടക്കുന്നു, ചികിത്സ കിട്ടാതെ ഹിന്ദു സ്ത്രീകൾ തെരുവിൽ പ്രസവിക്കുന്നു, കോവിഡിന് 50 ലക്ഷം ഹിന്ദുക്കൾ തെരുവിൽ കിടന്നിട്ടാണ് ചത്തുടങ്ങിയത്. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, ഇവർക്ക് ആകെ പ്രശ്നം ആടിനെ കൊല്ലേ ആടിനെ കൊല്ലല്ലേ. എന്താണ് ഈ നിരീശ്വരവാദി പറയുന്നത്? കരുണ. അപ്പൊ തുടങ്ങുന്നതേ കരുണ കൊണ്ടാണ്. ഇന്ന് ഒരു സുഹൃത്ത് ചോദിച്ചു, ആ മുപ്പരോട് ഈ സുഹൃത്തുക്കൾ ചോദ്യമൊക്കെ ചോദിക്കൂട്ടോ, അങ്ങനെ ചോദിച്ചു, അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനോട് കാണിക്കാവുന്ന കരുണ എന്താണ്? ഞാൻ പറഞ്ഞു, അറുക്കാതിരിക്കലാണ് അതിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ. എത്ര നല്ല മനുഷ്യനല്ലേ, എത്ര നല്ല നിരീശ്വരവാദി. നിരീശ്വരവാദികൾ റെസ്റ്റോറന്റിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് തിന്നുന്നത് എന്ന് നിങ്ങൾ നോക്കി നോക്കിയേ. ബീഫ് വരട്ടിയതായിരിക്കും തിന്നുന്നത്, കോഴി വരട്ടിയത് മനസ്സിലില്ലേ, അതുപോലെ തന്നെ ഈ ആട് പൊരിച്ചത്, ഇതൊക്കെ അവർ തിന്നുള്ളൂ. പക്ഷെ കരുണയാണ് നമ്മൾക്ക് എല്ലാം വലുത് പറഞ്ഞിട്ട് നല്ല ഡയലോഗും അടിക്കുന്നുണ്ട്. എന്താ പേര് മൂപ്പര്? ജമാൽ കൊച്ചങ്ങാടി. അത്ര പേര് ഭയങ്കര കൊച്ചാക്കലായി പോയിട്ടോ. എന്നാലോ മൂപ്പരൊരു ഫോട്ടോ അയാളെ തന്നെ ഇട്ടതാണ് കുറച്ച് മുമ്പ്. എന്താണ്, ഫുള്ളിരുന്നിട്ട് ബീഫ് കയറ്റാണ്, ആട്ടിറച്ചി തിന്നാണ്, ഇയാളിട്ട ഫോട്ടോ തന്നെയാണ്. എന്നിട്ട് ഇതൊക്കെ തിന്ന് ഏമ്പക്കം ഇട്ടതിന് ശേഷം വന്നിട്ട് പറയാണ് കരുണയാണ് നമുക്ക് വേണ്ടത്, ആടിനൊന്നും കൊല്ലരുത്. എങ്ങനെയുണ്ട് ട്രിക്ക്? ഇതാണ് ഇവരുടെ അവസ്ഥ. എല്ലാവരും നല്ല ഒന്നാം തരമായിട്ട് ബീഫും തിന്നും, ആൾക്കാരെയും കൊല്ലും, തല്ലിക്കൊലപാതകം ചെയ്യും, ആൾക്കൂട്ട കൊലപാതകം ചെയ്യും, അതിനുശേഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, പോത്തിനെ ബലാത്സംഗം ചെയ്യും, പശുവിനെ ബലാത്സംഗം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കരുണയാണ് നമ്മൾക്ക് വേണ്ടത്, കരുണ കാണിക്കും മുസ്ലിങ്ങളെ. മുസ്ലിങ്ങൾ മാത്രം കരുണ കാണിച്ചാലേ ലോകം നന്നാവും എന്നാണ് ഇവരുടെ വിചാരം. അതും കരുണ എന്താണ്? ഭക്ഷണം കഴിക്കരുത്. ഈ പറഞ്ഞ മാംസം ഭക്ഷണമാണല്ലോ, അത് കഴിക്കരുത്. പിന്നെ മുസ്ലിങ്ങൾ എന്താ കഴിക്കേണ്ടത്? വെറും പുല്ലോ? ഈ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ ഫുള്ള് സസ്യഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പട്ടിണികൾ ഇത് ചാവും ഭക്ഷണം കിട്ടാതെ. ഈ നിയമം അനുസരിക്കുകയാണെങ്കിലത്തെ കാര്യം പറയട്ടോ, ഇത് മൃഗങ്ങളെ ഞങ്ങൾ കൊല്ലുകയേ ഇല്ല പറഞ്ഞിട്ടുള്ള നിയമം ഉണ്ടല്ലോ, അതനുസരിച്ചാലത്തെ കാര്യമാണ് പറയുന്നത്. കാരണം ഒരു നെല്ല് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടാവണമെങ്കിൽ, ഈ നെല്ലിന്റെയും ഗോതമ്പിന്റെ ഇടയിലൊക്കെ കുറെ ജീവികൾ വരും, അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഒരുപാട് ജീവികൾ, ചെറിയ ചെറിയ ജീവികൾ വരുമല്ലോ ഈ നെല്ലൊക്കെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങൾ. ആ കീടങ്ങളെ കൊല്ലുന്നത് എങ്ങനെയാണ്? കീടനാശിനി ഉപയോഗിച്ചിട്ടാണ്, മനസ്സിലല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയോഗം നടത്തിയിട്ടാണ് അതിനൊക്കെ കൊല്ലുന്നത്. അപ്പൊ കൊല്ലുക എല്ലാവരും ചെയ്യുന്നത്, ജീവികളെ കൊല്ലാൻ പാടില്ലല്ലോ, ജീവികൾക്ക് വേദനിക്കൂലേ, ആടിന് മാത്രമല്ല വേദന. അപ്പൊ ഈ നെല്ലിന്റെയും ഗോതമ്പിന്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന ജീവികളെ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ അരിയും ഗോതമ്പും ചോളമൊന്നും ആർക്കും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ അരിക്ക് എന്താ വില, പിന്നെ അരി കിട്ടലും ഉണ്ടാവില്ല, കാരണം ഈ ജീവികൾ തന്നെ മുഴുവൻ തിന്ന് നശിപ്പിക്കൂലേ. അപ്പൊ എന്താണ് ഈ വിഡ്ഢികൾ പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഇത് ശരിക്കുള്ള വർഗീയവാദമായിട്ടാണ്. അതായത് നമുക്ക് മുസ്ലിങ്ങളൊന്ന് അടിച്ചൊതുക്കാം എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് വെറുതെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ മാംസം കഴിക്കുന്ന ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് സമരം ചെയ്തൂടെ? അറവുശാലകളുടെ മുമ്പിൽ സമരം ചെയ്തൂടെ? KFC മക്ഡോണൾഡ്സ് പോലത്തെ ഫാസ്റ്റ് ഫുഡ് ചെയിനുകളുടെ മുമ്പിൽ പോയിട്ട് സമരം ചെയ്തൂടെ? എത്രയോ ഹിന്ദുക്കളുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല വരട്ടിയ ബീഫൊക്കെ കൊടുക്കുന്ന, ആ റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിൽ പോയിട്ട് സമരം ചെയ്തൂടെ? എല്ലാ ദിവസവും ആടിനെ രക്ഷിക്കാൻ ഇറങ്ങിക്കൂടെ? ഇതിൻ്റെ ദിവസം മാത്രം ഇറങ്ങിയതിന് പകരം? അപ്പൊ ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഈ ഇന്ത്യയിലിപ്പോ ഈ സംഘീ ഭീകരന്മാരായിട്ടുള്ള ഫാസിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് രാവിലെ മുസ്ലിങ്ങളെ കുറച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുക പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങുന്നതാണ് ഇത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.